നമസ്കാരം. ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ട് റഷ്യ യുക്രൈനുമേൽ അധിനിവേശം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. വലിയ രീതിയിൽ സൈനിക നീക്കം റഷ്യ യുക്രൈൻ ഭാഗത്തേക്ക് നടത്തുന്നുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ ഒരു സംഗതി, ഈ സൈനിക നീക്കം ലോകത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. കാരണം യുക്രൈൻ്റെ അതിർത്തി മേഖലകളിൽ റഷ്യ കുറച്ച് നാളുകളായി സൈനിക നീക്കം നടത്തുന്നുണ്ട് എങ്കിലും ഒരു യുദ്ധത്തിലേക്ക് അത് നീങ്ങുമെന്ന്, ഇത്ര പെട്ടെന്ന് യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഭൂരിഭാഗം ലോകരാഷ്ട്രങ്ങളും വിചാരിച്ചിരുന്നില്ല. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇതൊരു അപ്രതീക്ഷിത നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ തന്ത്രപരമായ ഒരു യുദ്ധാരംഭം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. കാരണം യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ, റഷ്യയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം വലിയ തോതിൽ സൈനിക വിന്യാസവും ആയുധ വിന്യാസവും ആഴ്ചകൾക്ക് മുമ്പേ റഷ്യ നടത്തിയിരുന്നു. സൈനിക പരിശീലനത്തിൻ്റെ മറവിലാണ് ഇത്. വർഷം തോറും നടക്കാറുള്ള ഒരു സൈനിക പരിശീലനമാണ്, അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന മട്ടിൽ വലിയ തോതിൽ സൈനിക നീക്കവും അതുപോലെ തന്നെ ആയുധ നീക്കവും റഷ്യ നടത്തിയിരുന്നു. അപ്പോഴും അമേരിക്ക റഷ്യയുടെ ഈ ഉദ്ദേശത്തെ വളരെ കൃത്യമായി മണത്തറിഞ്ഞു എന്ന് തന്നെ പറയാം. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ഉപഗ്രഹ ചിത്രങ്ങളുടെയും ഒക്കെ മട്ടിൽ ഇതൊരു കേവല പരിശീലനമല്ല, യുക്രൈൻ ഏതു സമയവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നവർ ഒരാഴ്ച മുന്നേ തന്നെ തീർത്തും പറഞ്ഞു. അമേരിക്കയുടെ ഈ നിർദ്ദേശം, അമേരിക്കയുടെ ഈ ഇൻ്റലിജൻസ് വിവരങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചില രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ അടിയന്തിരമായി അവരുടെ പൗരന്മാരെ യുക്രൈനിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടെ യുദ്ധമുണ്ടാവില്ല എന്ന് തന്നെ കരുതി. കാരണം റഷ്യയുമായി ഒരുപക്ഷെ അവർ സംസാരിച്ചിരുന്നിരിക്കണം. അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് റഷ്യയുമായി ആശയവിനിമയം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നടത്തിയിരുന്നിരിക്കണം. അപ്പോഴൊന്നും യുദ്ധസാധ്യതയില്ല. അത് കഴിഞ്ഞ ദിവസം വരെയും റഷ്യ അന്താരാഷ്ട്ര മാധ്യമങ്ങളോടും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളോടുമെല്ലാം പറഞ്ഞിരുന്നത് ഇതുതന്നെയാണ്. ഇത് തങ്ങളുടെ ഒരു സൈനികാഭ്യാസം മാത്രമാണ്. യുക്രൈനുമായി ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അവരെ ഭയപ്പെടുത്തി തങ്ങളുടെ കാര്യം സാധിക്കുക എന്നൊരു നിലപാട് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. മേഖലയിൽ വെറുതെ യുദ്ധഭീതി പടർത്തരുത് എന്നുവരെ അവർ അമേരിക്കയ്ക്ക് താക്കീത് നൽകുക പോലും ചെയ്തു. അങ്ങനെ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം, യുദ്ധത്തിന് സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം മനഃപൂർവ്വം റഷ്യ സൈനിക നീക്കങ്ങളുടെയും അല്ലെങ്കിൽ സൈനിക പരിശീലനങ്ങളുടെയും മറവിൽ നടത്തുകയും പൊടും തന്നെ രാജ്യത്തെ സൈന്യത്തിന് രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നു പോകാനുള്ള അനുവാദം നൽകിക്കൊണ്ട് ഒരു നിയമം പാസാക്കുകയും റഷ്യൻ പ്രസിഡൻ്റ് യുദ്ധം പൊടും തന്നെ അതിനുശേഷം പ്രഖ്യാപിക്കുകയും ആണ് ചെയ്തത്. അതിന് നിമിഷങ്ങൾക്കകം തന്നെ റഷ്യയുടെ യുദ്ധ ടാങ്കുകളും മറ്റ് കവചിത വാഹനങ്ങളടക്കമുള്ള സേന റഷ്യയുടെ കിഴക്കൻ ഭാഗത്ത് കൂടി. കിഴക്കൻ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അവിടെ റഷ്യയുടെ വിമതന്മാരുടെ ഏരിയയാണ്, അവിടെ വിമതന്മാരുടെ മേഖലയാണ്. കിഴക്കൻ ഭാഗത്തു കൂടെ റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് കടക്കുകയും യുക്രൈൻ്റെ തലസ്ഥാന നഗരമായ കീവ് ഉൾപ്പെടെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇന്ന് പുലർച്ചെ റഷ്യ ഗുരുതരമായ ശക്തമായ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. അതിനൊപ്പം റഷ്യയുടെ കരസേന കരിങ്കടലിലൂടെ യുക്രൈൻ്റെ അതിർത്തിക്കകത്ത് കടക്കുകയും തുറമുഖങ്ങൾ തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച്, യുക്രൈനിൽ നിന്നും വരുന്ന വാർത്തകൾ അനുസരിച്ച്, വളരെ ശക്തമായ ആക്രമണമാണ് റഷ്യ യുക്രൈനെതിരെ നടത്തിയിരിക്കുന്നത്. യുക്രൈന് വ്യോമാക്രമണത്തിലൂടെ റഷ്യയ്ക്ക് തിരിച്ചടി നൽകാൻ സാധിക്കാത്ത തലത്തിൽ യുക്രൈൻ്റെ വ്യോമസേനാ താവളങ്ങളെല്ലാം റഷ്യ തകർത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിനിടെ ചെറിയ ചെറിയ തിരിച്ചടികൾ യുക്രൈനും നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് 5 റഷ്യൻ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ട്, ഹെലികോപ്റ്റർ തകർത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പുകളും പ്രത്യാക്രമണങ്ങളും യുക്രൈൻ സേനയും നടത്തുന്നുണ്ട്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യുക്രൈനെ ഏതാണ്ട് റഷ്യ കീഴടക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. ആദ്യമൊക്കെ ഒരു നിയന്ത്രിത യുദ്ധമായിരിക്കും, ഇതൊരു സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമുള്ള യുദ്ധമായിരിക്കും. പൗരന്മാർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കാനുള്ള സാധ്യത കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും വളരെ വ്യാപകമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതകളിൽ നിന്നും അപ്പുറം വളരെ ശക്തമായ ഒരു ആക്രമണം റഷ്യ യുക്രൈനു മേൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിനൊക്കെ ഈ യുദ്ധം ആരംഭിക്കുന്ന അവസാന നിമിഷം വരെയും ഇത് സംബന്ധിച്ച രഹസ്യം കാത്തു സൂക്ഷിക്കാൻ റഷ്യയ്ക്കായി. ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് അറിയാമായിരുന്നു സംഘർഷ സാധ്യതമാണ്. പക്ഷേ ഇത്ര വേഗം റഷ്യ
യുക്രൈനെ ആക്രമിക്കും എന്നാരും കരുതിയില്ല. യുക്രൈനിൽ പോലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ശേഖരിച്ചപ്പോൾ പോലും അവിടെ നിന്നുള്ള പ്രതിനിധി ഞങ്ങളോട് പറഞ്ഞത് അവിടെ യുദ്ധഭീതിയൊന്നുമില്ല, അത്തരത്തിലുള്ള ആശങ്ക അവിടുത്തെ ജനങ്ങളുടെ ഇടയിലില്ല, പക്ഷെ വിദേശ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്നാണ് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി റഷ്യ ഇന്ന് പുലർച്ചെ യുക്രൈനെ ആക്രമിച്ചിരിക്കുന്നു. യുക്രൈനെ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധത്തിൽ തന്ത്രപൂർവമായ ഒരാക്രമണമായിരുന്നു. രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് റഷ്യ അത് യുക്രൈനെ ആക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റഷ്യയുടെ ഈ ഉദ്ദേശം വളരെ നേരത്തെ തന്നെ കണ്ടറിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഈ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനം സംബന്ധിക്കുന്ന പ്രത്യാശകൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. പക്ഷേ റഷ്യ ഇന്ന് യുക്രൈനെ ഏതാണ്ട് ശക്തമായ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യം ഇതിൽ സൈനികമായി ഇടപെട്ടാൽ വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. കാരണം അമേരിക്ക വളരെ നേരത്തെ തന്നെ റഷ്യയുടെ ഈ നീക്കത്തെ കണ്ടറിഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധമുണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിച്ചു. അവിടെ ഇന്ത്യക്കൊരു പിഴവ് പറ്റി എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള വന്ദേ ഭാരത് മിഷൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടേയുള്ളൂ. രണ്ട് വിമാനങ്ങൾ അയച്ച് കുറച്ച് ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചു, നാട്ടിലേക്ക് എത്തിച്ചു. പക്ഷേ ഇനിയും ഇന്ത്യക്കാർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. പൗരന്മാർക്ക് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് റഷ്യയും യുക്രൈനും അതുപോലെ തന്നെ ഇന്ത്യയും ആവർത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ മൂന്നാമത്തെ വിമാനം അവിടേക്ക് ഉള്ള മാർഗമധ്യേ ഇറാൻ്റെ വ്യോമമാർഗത്തിൽ വെച്ച് യുക്രൈൻ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന വാർത്ത അറിയുകയും വിമാനം തിരികെ പോരുകയുമാണ് ചെയ്തത്. തൽക്കാലം ഇന്ത്യക്ക് വ്യോമമാർഗമുള്ള ഒരു ഒഴിപ്പിക്കൽ സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ട്. പക്ഷേ അവിടെ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയമുണ്ട്, അവിടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുണ്ട്. അവർ തീർച്ചയായിട്ടും ഇന്ത്യ ഇന്നലെ അന്താരാഷ്ട്ര വേദികളിലെല്ലാം പറഞ്ഞത് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ വിഷയത്തിൽ വളരെ നിഷ്പക്ഷമായ ഒരു നിലപാടാണ് ഇന്ത്യക്കുള്ളത് എന്നും ഇന്ത്യ യു എൻ രക്ഷാസമിതിയിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ മോസ്കോയിലെത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മോസ്കോയിലെത്തി. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന ഒരു സംഗതിയാണ്. കാരണം വളരെ നാളുകളായി ഇന്ത്യ റഷ്യയുമായി വളരെ മികച്ച ഒരു ബന്ധമുണ്ട്. സൈനിക മേഖലയിലടക്കം പ്രതിരോധ മേഖലയിലടക്കം റഷ്യയുമായി വളരെ മികച്ച ഒരു ബന്ധമുണ്ട്. ഇടക്കാലത്ത് അമേരിക്കയുമായും വളരെ അടുത്ത ബന്ധം ഇന്ത്യക്കുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇന്ന് ഈ സാഹചര്യം മുതലെടുത്ത് റഷ്യയ്ക്ക് പിന്തുണയുമായി മോസ്കോയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനും ചൈനയും അടങ്ങുന്ന ഒരു സഖ്യം ഇന്ത്യയെ വല്ലാതെ ഇന്ത്യക്ക് ഒരു ഭീഷണിയായി ഉണ്ട്. അതിനോടൊപ്പം റഷ്യയും ചേരുമോ എന്ന് തന്നെ കണ്ടറിയണം. പക്ഷേ ഇന്ത്യൻ നയതന്ത്രം ശക്തമാണ്, പഴയ ഒരു രീതിയിലല്ല. ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായും എല്ലാ സൈനിക ശക്തികളുമായും വളരെ മികച്ച ഒരു ബന്ധം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് തടസ്സമുണ്ടാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.